നമസ്കാരം, ഞാൻ നെല്ലുള്ളി രാജശേഖരൻ. കഴിഞ്ഞ രണ്ട് വർഷങ്ങളായിട്ട് ഞാൻ മൂന്ന് യൂട്യൂബ് ചാനലുകൾ ഉപയോഗിച്ച് അതിൽ കൂടെ സംഗീതം അവതരിപ്പിക്കുന്നുണ്ട്. ഒന്ന് നെല്ലുള്ളി മ്യൂസിക്, അതിൽ ലളിതഗാനങ്ങളാണ് അധികം, പല ഭാഷകളിലുണ്ട്, പലതരം സംഗീതമുണ്ട്. രണ്ടാമതായിട്ട് ഓം ഹിന്ദു മ്യൂസിക്, അതിൽ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം. മൂന്നാമത് പിയറ്റ ക്രിസ്ത്യൻ മ്യൂസിക്, അത് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മാത്രമാണ് അതിൽ അവതരിപ്പിക്കുന്നത്. ഈ മൂന്ന് ചാനലുകളിലൂടെയും ഞാൻ അവതരിപ്പിക്കുന്നത് ഏകദേശം 50 വർഷമായിട്ട് സംഗീതവും ഞാനും കൂടിയായുള്ള ഒരു ബന്ധത്തിൻ്റെ പല വശങ്ങളാണ്. അപ്പോൾ അതിൽ എൻ്റെ ഗാനങ്ങൾ മാത്രമല്ല, മറ്റു പലരുടെ ഗാനങ്ങളും ഞാൻ ഈ യൂട്യൂബ് ചാനലുകളിൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കഥയുണ്ട്, ഈ യാത്ര എവിടെ നിന്ന് തുടങ്ങി, എന്തിനീ ചാനലുകൾ തുടങ്ങി, ആ കഥ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ചെറുപ്പം മുതലേ എനിക്ക് സംഗീതം വളരെ വളരെ ഇഷ്ടമായിരുന്നു, ഒരുതരം ഭ്രാന്ത് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചിട്ടില്ല. അതേസമയം എൻ്റെ വീട്ടിൽ എൻ്റെ രണ്ട് സഹോദരന്മാരും എൻ്റെ സഹോദരിയും എല്ലാവരും സംഗീതത്തിൽ താല്പര്യമുള്ളവരാണ്. പാടും, സംഗീതം സംവിധാനം ചെയ്യും, അതിനെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഞാൻ വളരുന്ന സമയത്ത് വീട്ടിലെപ്പോഴും സംഗീതം ഉണ്ടായിരുന്നു. ബുൾബിള്, അന്നത്തെ കാലത്ത് ബുൾബിള്, ഹാർമോണിയം, ഇങ്ങനെ പല സംഗതികളും വീട്ടിലെപ്പോഴും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് പലതും കണ്ടും കേട്ടും പഠിച്ചെടുത്തത് മാത്രമേ എനിക്കറിയാവൂ. ആ യാത്ര അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അങ്ങനെ ഒരു 17 വയസ്സായപ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു സംഗീത സംവിധായകൻ എന്നുള്ള ഒരു റോൾ ഏറ്റെടുക്കുന്നത്. ഞാനൊരു പാട്ട് എഴുതി, അപ്പോൾ അതെനിക്ക് സംഗീതം കൊടുക്കണമെന്ന് തോന്നി. മനസ്സിലൊരു സംഗീതത്തിൻ്റെ ആശയം ഉദിച്ചു. അങ്ങനെ നിശാഗന്ധികൾ പൂത്തു നിന്നിരുന്നു, താരകൾ മിഴികൾ പാതി തുറന്നിരുന്നു, നിന്നെയും കാത്തു ഞാനീ നിലാവിൽ ഏകനായി വന്നു നിന്നു, നിൻ സ്വരം കേട്ടു നിന്നു. ഇതായിരുന്നു ആദ്യത്തെ വരികൾ. അപ്പോൾ ആ വരികൾ വെച്ച് ഞാനൊരു ഗാനം ഉണ്ടാക്കി. ഞാനൊരു സംഗീത സംവിധായകൻ്റെ റോളിലേക്കാണ് എനിക്ക് കൂടുതൽ താല്പര്യമെന്ന് എനിക്ക് അന്ന് തന്നെ മനസ്സിലായി. പാടാനോ അവതരിപ്പിക്കാനോ സ്റ്റേജിൽ കയറാനോ കൂടുതൽ പാടുന്നതിനേക്കാളും ഒക്കെ കൂടുതലായിട്ട് ഞാൻ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടത് സംഗീത സംവിധാനമാണെന്നുള്ളത് എനിക്ക് അന്നേ ഒരു തിരിച്ചറിവുണ്ടായിരുന്നു. ഈ ഗാനം പലർക്കും ഇഷ്ടമായി. ഈ ഗാനം എൻ്റെ സുഹൃത്തുക്കൾ പലരും പാടി, പല വേദികളിൽ അത് അവതരിപ്പിക്കപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഈ പാട്ട് പാടി പലർക്കും സമ്മാനങ്ങൾ കിട്ടി. അങ്ങനെ വന്നപ്പോൾ അത് വലിയൊരു പ്രോത്സാഹനമായിരുന്നു. അങ്ങനെ വീണ്ടും പാട്ടുകൾ എഴുതാനും കമ്പോസ് ചെയ്യാനുമുള്ള ഒരു താല്പര്യം വളരെയധികം ആ പ്രായത്തിൽ തന്നെ തുടങ്ങിയിരുന്നു. പിന്നെ ഒരുപാട് ഗാനമേളകൾ, ഞങ്ങളന്ന് ചെറിയൊരു ട്രൂപ്പ് ഉണ്ടായിരുന്നു, ഈ റോട്ടറി ക്ലബിൻ്റെ യൂത്ത് വിങ് ഉണ്ട്, റോട്ടറാക്ട് ക്ലബ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ റോട്ടറാക്ടിൻ്റെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ രണ്ട് സംഘടനകളുണ്ടാക്കി. ഒന്ന് അഭിനയ എന്ന് പറഞ്ഞിട്ട് അഭിനയത്തിന് വേണ്ടിയുള്ളത്, പിന്നൊന്ന് സംഗീതിക എന്ന് പറഞ്ഞിട്ടൊരു ട്രൂപ്പ് മ്യൂസിക്കിന് വേണ്ടി ഉണ്ടാക്കി. അപ്പോൾ സംഗീതിക അന്ന് കുറേ പരിപാടികൾ നടത്തി, കുറേ പ്രോഗ്രാംസ് നടത്തുമായിരുന്നു. അന്ന് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പലരും ഇന്നിപ്പോൾ പല ലോകത്ത് പല സ്ഥലത്തുണ്ട്. ചിലർ ഞങ്ങളെ വിട്ടുപോയി. വീണു നാഗവള്ളിയായിരുന്നു അതിലെ ലീഡിങ് സിംഗർ. പിന്നെ ജോർജ് ജോസഫ് ഗിറ്റാർ പ്ലെയർ, അലക്സാണ്ടർ പൂശി ആണ് വേറൊരു ഗിറ്റാറിസ്റ്റ്, സലീം എന്ന് പറഞ്ഞിട്ട് തബ്ല പ്ലെയർ, ജോർജ് ഫിലിപ്പ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വളരെ അധികം സഹായിച്ചിരുന്ന ഞങ്ങളുടെ ട്രൂപ്പിലെ വലിയൊരു എനർജി ആയിരുന്നു ജോർജ് ഫിലിപ്പ്. ജോർജ് ഫിലിപ്പ് ഇപ്പോൾ ഡോക്ടറാണ്, അമേരിക്കയിലാണ്. അങ്ങനെ പലരും പലയിടത്തേക്ക് പോയി. പക്ഷേ ആ ഗ്രൂപ്പിൽ നിന്നാണ് ഈ സംഗീതത്തിലേക്കുള്ള ഒരു ആവേശം ഉടലെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു, ഈ സംഗീതത്തിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ പഠിത്തം ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഒരു ഓഫീസറായിട്ട് ജോലി ഏറ്റെടുത്തു. പിന്നെ കൽക്കത്തയിലായിരുന്നു കുറേ കാലം. അന്ന് ഒരുപാട് പാട്ടുകൾ കേൾക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഒരു 3-4 വർഷം ബാങ്കിൽ ജോലി ചെയ്തതിന് ശേഷം ഞാൻ ഇന്ത്യയുടെ പുറത്തേക്ക് പോയി. ആദ്യമായിട്ട് ഞാൻ എടുത്ത ജോലി എന്ന് പറയുന്നത് ഖത്തറിലാണ്. ഖത്തറിൽ ദോഹ അന്ന് ഒട്ടും ഡെവലപ്പ് ചെയ്തിട്ടില്ല. അന്ന് ഖത്തർ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് 1979. അപ്പോൾ 79 ഖത്തർ വളരെ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു സ്ഥലമായിരുന്നു. അവിടെ ഒരു ബാങ്ക് സെറ്റപ്പ് ചെയ്യുന്ന ഒരു കമേഴ്ഷ്യൽ ബാങ്ക് ഓഫ് ഖത്തർ എന്ന് പറഞ്ഞ ആ ബാങ്കിൽ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് എനിക്കൊരു ജോലി കിട്ടി. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പുറത്തേക്ക് പോകുന്നത്. അന്ന് അവിടെ ചെന്നപ്പോൾ അന്ന് ഒരുപാട് പണിയുണ്ട്, മിഡിൽ ഈസ്റ്റിൽ അറിയാമല്ലോ, മിഡിൽ ഈസ്റ്റിൽ ധാരാളം ജോലിയുണ്ട്. ആ ജോലി തിരക്കിൻ്റെ ഇടയിൽ സംഗീതം ഓൾമോസ്റ്റ് എന്നെ വിട്ടുപോയി എന്ന് തന്നെ പറയാം. ആ ഒരു അവസരത്തിലാണ് ആദ്യത്തെ അത്ഭുതം സംഭവിക്കുന്നത്. ഉദയചന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് ഒരു നല്ലൊരു തബലിസ്റ്റ്, അദ്ദേഹം ഖത്തറിൽ വർക്ക് ചെയ്യായിരുന്നു, അദ്ദേഹമായിട്ട് ഞാൻ പരിചയപ്പെട്ടു. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഗീതത്തിൻ്റെ താല്പര്യമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ ഒന്നിച്ചുകൂടി, പുള്ളി തബലയൊക്കെ ആയിട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ
കുറച്ച് പാട്ടുകളൊക്കെ പ്രാക്ടീസ് ചെയ്തു. അപ്പോൾ രണ്ടാമത്തെ അത്ഭുതം സംഭവിച്ചു. അപ്പോഴാണ് വേറൊരു ചന്ദ്രൻ, അദ്ദേഹത്തിൻ്റെ പേര് മൃദുലചന്ദ്രൻ, ആ ചന്ദ്രൻ കീബോർഡ് ആർട്ടിസ്റ്റാണ്, നല്ലൊരു മ്യൂസീഷ്യനാണ്, അദ്ദേഹവും ആയിട്ടും ഞങ്ങൾ പരിചയമായി. അങ്ങനെ ഞങ്ങൾ മൂന്ന് പേരും കൂടി മിക്കവാറും എല്ലാ വീക്കെൻഡ്സിലും, വ്യാഴം വെള്ളിയാണ് അവിടുത്തെ വീക്കെൻഡ്സ്, വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഒന്നിച്ച് കൂടുക എന്നുള്ളത് ഒരു സാധാരണ സംഭവമായി തീർന്നു. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഞാൻ ഗാനങ്ങൾ ഒരുപാട് കമ്പോസ് ചെയ്യാൻ തുടങ്ങിയത്. ഇതിൽ മൂന്നാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ചന്ദ്രിക. ചന്ദ്രിക നന്നായിട്ട് കവിത എഴുതും, പാട്ടുകളും എഴുതി തുടങ്ങി. അപ്പോൾ ഈ ഒരു സംരംഭത്തിൽ താല്പര്യം വന്നതിന് ശേഷം ചന്ദ്രിക ഒരുപാട് പാട്ടുകൾ എഴുതാൻ തുടങ്ങി. അപ്പോൾ അത് മൂന്നാമത്തെ പ്രചോദനമായി. ഇത് മൂന്നും കൂടെ വന്ന ഒരു ആക്സിഡൻ്റൽ മിക്സ് എന്ന് പറയാം, അങ്ങനെ വളരെ ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു സംഗതിയാണ്. അത് വന്നപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരു രണ്ട് വർഷം മൂന്ന് വർഷത്തിനകത്ത് ഞാനൊരു 60-65 പാട്ടുകൾ ആ സമയത്ത് ചെയ്തു, പലതരം പാട്ടുകൾ. കാരണം ഈ ലിറിക്സ് വരുന്നതിനനുസരിച്ചുള്ള ഗാനങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ രീതി. അത് ഇന്നത്തെ സംഗീതമായിട്ട് കുറച്ച് വ്യത്യാസമാണ്. കാരണം ഇന്നിപ്പോൾ പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ ഒരു ട്യൂൺ ഉണ്ടാക്കിയതിന് ശേഷമാണ് ലിറിക്സ് എഴുതി ചേർക്കുന്നത്, അതിന് അനുയോജ്യമായ ലിറിക്സ് എഴുതുന്നത്. എനിക്കത് പറ്റില്ല. കാരണം ഞാൻ ഒരു കൃതി അല്ലെങ്കിൽ ഒരു കവിത അല്ലെങ്കിൽ ഒരു പാട്ട് കിട്ടുമ്പോൾ ആ പാട്ടിനൊരു അർത്ഥമുണ്ട്, ആ പാട്ടിൻ്റെ ഒരു മൂഡുണ്ട്, ആ പാട്ടിനകത്തൊരു സംഗീതമുണ്ട്. അത് കണ്ടെത്താനുള്ള ശ്രമമാണ് എൻ്റെ മ്യൂസിക് ഡയറക്ഷൻ. അപ്പോൾ എനിക്ക് ഒരു ബ്ലാങ്കായിട്ടൊരു പീസ് ഓഫ് പേപ്പർ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്ക് സംഗീതം ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രികയുടെ പാട്ടുകൾ കിട്ടുമ്പോഴത്തേക്കും അതൊരു പ്രചോദനമായിരുന്നു, അതൊരു ചാലഞ്ചുമായിരുന്നു. കാരണം പലതരം പാട്ടുകളാണ്, അതിൽ ഭക്തിഗാനങ്ങളുണ്ട്, ക്രിസ്തീയ ഭക്തിഗാനം, മുസ്ലിം ഭക്തിഗാനം, ഹിന്ദു ഭക്തിഗാനം, ലവ് സോങ്സ്, വിരഹത്തിൻ്റെ ഗാനങ്ങൾ, ഫോക്ക് സോങ്സ്, ഇങ്ങനെ വന്നപ്പോൾ അത് വലിയൊരു ചാലഞ്ചായി. അപ്പോൾ ഈ ഒരു സ്ഥലത്തു നിന്നാണ് ഇതിൻ്റെ തുടക്കം. അങ്ങനെ ഞാൻ കുറേയധികം പാട്ടുകൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത അത്ഭുതം സംഭവിച്ചു. അടുത്ത അത്ഭുതം എന്ന് പറയുന്നത് ഞാൻ കെ മേനോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുമായിട്ട് പരിചയപ്പെട്ടു. കെ മേനോൻ ആണെന്ന് CBS മ്യൂസിക് സിസ്റ്റംസിൻ്റെ മെയിൻ ആളായിരുന്നു അന്നത്തെ. അപ്പോൾ കെ മേനോനായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ കുറച്ച് പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ പറഞ്ഞു എനിക്ക് അയച്ചു തരൂ. അപ്പോൾ ഞാനൊരു അന്നത്തെ കാലത്ത് ഈ ചെറിയ കാസറ്റാണ്, അപ്പോൾ ഓഡിയോ കാസറ്റിൽ ഒരു അഞ്ചാറ് പാട്ടുകൾ വീട്ടിൽ തന്നെ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു. ഇത് കിട്ടി, കെ മേനോൻ ഇത് കിട്ടി. അപ്പം ഞാനിത് എന്താവുമെന്നറിയില്ല, ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കെ മേനോൻ വിളിച്ച് പറഞ്ഞു, എനിക്ക് പാട്ടുകൾ ഇഷ്ടമായി, നമുക്ക് റെക്കോർഡ് ചെയ്യാം. അതൊരത്ഭുതമായിരുന്നു. കാരണം ഒരു വശത്ത് വളരെ സന്തോഷമുണ്ടായിരുന്നു, അതേസമയത്ത് വളരെ ഒരു ഭയം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു പ്രൊഫഷണൽ റെക്കോർഡിങ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനെനിക്ക് യാതൊരു പരിചയമില്ല, ഞാൻ അങ്ങനെ ഒരിക്കലും ചെയ്തിട്ടുമില്ല. ആ ഭയം പക്ഷേ മാറ്റിയത് കെ മേനാണ്. കെ മേൻ വളരെ വളരെ സഹായിച്ചു അക്കാര്യത്തിൽ. എനിക്ക് ഈ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം രണ്ട് സാമാന്യ കഴിവുള്ള രണ്ട് ആർട്ടിസ്റ്റുകളെ തന്നു, പറഞ്ഞാൽ നിങ്ങളറിയും. ഒന്ന് ബേണി, പിന്നെ ബേണി ഇഗ്നേഷ്യസ് എന്ന പേരിൽ ധാരാളം സിനിമാ സംഗീതം ചെയ്തിട്ടുണ്ട്, നല്ല ആർട്ടിസ്റ്റ് ആൻഡ് വെരി ഹെൽപ്ഫുൾ. അതുപോലെ തന്നെ PR മുരളി എന്ന് പറഞ്ഞിട്ട് ഫ്ലൂട്ട് വായിക്കുന്ന മുരളി ഒരുപാട് ഫ്ലൂട്ടിൻ്റെ സീരീസും കാസറ്റ്സും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഓർക്കസ്ട്രേഷൻ്റെ സൈഡിൽ തന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നു. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കെ മേനോൻ ചെയ്ത് തന്നൊരു സഹായമാണത്. അപ്പോൾ ആ സമയത്ത് അത് വളരെ ആവശ്യമായിരുന്നു, അതുകൊണ്ടാണ് അന്ന് എനിക്ക് ആ പാട്ടുകൾ ചെയ്യാൻ പറ്റിയത്. അന്ന് ചെയ്തപ്പോൾ ഇത് ചെയ്തത് ഉണ്ണിമേനോൻ്റെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു, ആലാപ് എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ് റെക്കോർഡ് ചെയ്തത്. അപ്പോൾ ഈ റെക്കോർഡിങ് സമയത്ത് ഇതൊരു വല്ലാത്തൊരു കൂട്ടായ്മയായിരുന്നു, എന്നെ സംബന്ധിച്ചുള്ള അതൊരു ഭയങ്കര അനുഭവമായിരുന്നു. അപ്പോൾ അന്ന് ഞങ്ങൾ റെക്കോർഡ് ചെയ്തത് വസന്തഗാനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുകളാണ്, ഓണത്തിൻ്റെ സമയത്താണ് റിലീസ് ചെയ്തത്. അപ്പോൾ ആ പാട്ടുകളിൽ അത് മുഴുവൻ പാടിയത് മാർക്കോസ് രാധിക തിലക്. അപ്പോൾ മാർക്കോസ് എന്നറിയപ്പെടുന്ന ഒരു ഗായകനാണ് മാർക്കോസ്. പക്ഷേ കൂടുതലും ക്രിസ്തീയ ഭക്തിഗാനങ്ങളും അതും എല്ലാം പാടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സമയമാണ്. നല്ലൊരു കലാകാരൻ മാർക്കോസിൻ്റെ കൂടെ ആദ്യമായിട്ട് ഞാൻ സംഗീതം ചെയ്തു. രണ്ടാമത് രാധിക തിലക്. രാധിക തിലക് അന്ന് ഒരു ചെറിയ കുട്ടിയാണ്. അന്ന് രാധികയ്ക്ക് എനിക്ക് തോന്നുന്നു 19-20 വയസ്സ് കാണും. രാധിക കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപക്ഷെ ഇത് രാധികയുടെ ആദ്യത്തെ ഒരു മേജർ വർക്കായിരുന്നു. കാരണം ഈ ഒരു കാസറ്റിൽ അന്ന് രാധികയും മാർക്കോസും മാത്രമേ ഉള്ളൂ, 10 പാട്ടുകളുണ്ടായിരുന്നു. അങ്ങനെ വസന്തഗാനങ്ങൾ സക്സസ് ആയിരുന്നു. വസന്തഗാനങ്ങൾ എന്ന കാസറ്റ് ആളുകൾ സ്വീകരിച്ചു, വളരെ നന്നായിട്ട് പോയി. അപ്പോൾ CBS ഇതിനതൊരു നല്ലൊരു അച്ചീവ്മെൻ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും ഇതിൽ എനിക്ക് വളരെയധികം താല്പര്യമായി തുടങ്ങി. റെക്കോർഡിങ് ഭയങ്കര രസകരമായ ഒരു സംഗതിയാണ്. അപ്പോൾ അത് വളരെ ഇഷ്ടപ്പെട്ടു എനിക്ക്. രണ്ടാമത് പാട്ടിനോടുള്ള ആവേശം ഒന്നുകൂടി കൂടി. തിരിച്ചു വന്നതിന് ശേഷം ഞങ്ങൾ വളരെയധികം ഗാനങ്ങൾ ചെയ്തു, കുറേയധികം പാട്ടുകൾ പുതുതായിട്ട് നിർമ്മിച്ചു.
അങ്ങനെ ഇരിക്കുമ്പോഴാണ് അടുത്ത അത്ഭുതം സംഭവിക്കുന്നത്. അന്ന് മാഗ്ന സൗണ്ട് എന്ന് പറഞ്ഞൊരു മ്യൂസിക് ലേബലുണ്ട്, അവർ വളരെ വലിയ ഒരു മ്യൂസിക് ലേബലായിരുന്നു അന്ന്. അപ്പോൾ മാഗ്ന സൗണ്ട് ആയിട്ട് ഞാൻ സംസാരിച്ച് വന്നപ്പോൾ അവിടെ രണ്ട് കാസറ്റ്, അവരെന്നോട് പറഞ്ഞു രണ്ട് കാസറ്റ് ഒരേ സമയത്ത് ചെയ്യാം. ഒന്ന് ഭക്തിഗാനങ്ങൾ, പത്മദളം എന്ന് പറഞ്ഞ കാസറ്റ് ചെയ്തു. അതിൽ 10 ഹിന്ദു ഭക്തിഗാനങ്ങൾ, പല ദൈവങ്ങൾക്കുള്ള സ്തുതികളാണ്, 10 ഭക്തിഗാനങ്ങൾ ചെയ്തു. അതേസമയം തന്നെ 10 പ്രേമഗാനങ്ങളും ചെയ്തു. അശ്വതിപ്പൂക്കൾ എന്ന് പറഞ്ഞ ഒരു കാസറ്റും ഒരേ സമയത്താണ് റെക്കോർഡിംഗ്. ആ പാട്ടുകൾ പാടിയത് ഉണ്ണിമേനോൻ, എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധനായ ഗായകൻ ഉണ്ണിമേനോനും സുജാത മോഹൻ, ഇവർ രണ്ടുപേരുമാണ് ഈ രണ്ടും പാടിയത്. അപ്പോൾ 20 പാട്ടുകൾ ഞങ്ങളൊരു, എനിക്ക് തോന്നുന്നു, 7-8 ദിവസത്തിനകത്ത് റെക്കോർഡ് ചെയ്തു. അന്നും എന്നെ സഹായിച്ചതും ഓർക്കസ്ട്രേഷനിൽ വളരെയധികം സഹായിച്ചത് ബേണിയും മുരളിയും തന്നെയായിരുന്നു. ആ സമയത്ത് വേറൊരു രസകരമായ സംഭവം കൂടെ ഉണ്ടായി. എൻ്റെ ഒരു ബാല്യകാല സുഹൃത്ത് ജയകുമാർ ഇന്ന് ബാംഗ്ലൂർ ഒരു ബിസിനസ്മാനാണ്. അപ്പോൾ ജയകുമാറിന് മ്യൂസിക്കിൽ അസാധ്യമായ താല്പര്യമുണ്ട്. അപ്പോൾ ജയകുമാർ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനിത് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്കിത് പ്രൊഡ്യൂസ് ചെയ്തിട്ട് മാഗ്ന സൗണ്ടിന് കൊടുക്കാം. നമ്മൾ ശരി, ആയിക്കോട്ടെ. അപ്പോൾ ജയകുമാറും അങ്ങനെ അതിൽ വന്നു. അപ്പോൾ ജയകുമാർ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് മുഴുവൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഒരു ഉത്സവം പോലെയായിരുന്നു. ഞങ്ങൾ ഈ റെക്കോർഡിംഗ് ഇത്രയും എൻജോയ് ചെയ്തൊരു പീരീഡ് ഇല്ല. അതിൽ ഈ രണ്ട് കാസറ്റുകളിൽ പത്മദളം പ്രത്യേകിച്ചും വളരെയധികം സ്വീകരിക്കപ്പെട്ടു. അശ്വതിപ്പൂക്കളും ഒരു വിധം നന്നായിട്ട് പോയി. അപ്പോൾ ഈ രണ്ട് കാസറ്റുകളും വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ആവേശമായി. എനിക്ക് മനസ്സിലായി ഞാനിത് പെട്ട് കഴിഞ്ഞു എന്നുള്ളത്, ഇനി ഇതിന് എനിക്ക് മോചനമില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. തിരിച്ചു വന്നു കഴിഞ്ഞിട്ട് പിന്നെ കുറേ വളരെയധികം പാട്ടുകൾ റെക്കോർഡ് ചെയ്തു, പലതരം പാട്ടുകൾ, സീഡീസ്, കാസറ്റ്സ്, പലതും ചെയ്തു. അതിനുശേഷം അതിൽ പ്രത്യേകമായിട്ട് എടുത്തു പറയേണ്ട രണ്ട് കൃതികൾ, ഒന്ന് അനുയാത്ര എന്ന് പറഞ്ഞൊരു സീഡി ചെയ്തു. അതായത് ഞാൻ പറഞ്ഞ ജയകുമാറിൻ്റെ അച്ഛൻ, അതായത് പ്രൊഫസർ ആനന്ദക്കുട്ടൻ, എൻ്റെ ഒരു ആത്മീയ ഗുരുവും കൂടിയാണ്. അപ്പം ഞാൻ നോവലുകൾ എഴുതും, പബ്ലിഷ് ചെയ്യും, അതിൻ്റെ വേറൊരു സൈഡാണ്. അപ്പോൾ അതിലെല്ലാം എന്നെ ഒരുപാട് ആദ്യകാലത്ത് ഞാൻ മലയാളത്തിൽ നോവലുകൾ എഴുതി തുടങ്ങുമ്പോൾ എന്നെ വളരെയധികം സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് പ്രൊഫസർ ആനന്ദക്കുട്ടൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 10 കവിതകളാണ് തിരഞ്ഞെടുത്ത്. അദ്ദേഹത്തിൻ്റെ 10 കവിതകൾ എടുത്തിട്ട് ഞങ്ങൾ അനുയാത്ര എന്ന പേരിൽ ഒരു സിഡി ചെയ്തു. അത് വലിയൊരു അനുഭവമായിരുന്നു. കാരണം കവിത സംഗീതമാക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, ചെയ്തവർക്കറിയാം. കാരണം ഒന്നാമത് വാക്കുകൾ മുറിക്കുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം അർത്ഥം തന്നെ മാറിപ്പോകും നമ്മൾ വാക്കുകൾ മുറിക്കുന്നതനുസരിച്ച്. അപ്പോൾ അനുയാത്ര എന്നുള്ളൊരു കൃതി വളരെയധികം ഇഷ്ടപ്പെട്ടൊരു കൃതിയാണ്. അതിൽ പലതരം പാട്ടുകളുണ്ട്. രണ്ടാമത് മന്ന എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ ആൽബം ചെയ്തു. അത് എൻ്റെ സുഹൃത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ ഞങ്ങളുടെ ആദ്യകാലത്തെ ബാൻഡ് സംഗീതികയിലുണ്ടായിരുന്ന കോശി, അലക്സാണ്ടർ കോശി. അപ്പോൾ കോശിയുടെ മുത്തച്ഛൻ റെവറൻ തോമസ് കോശി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം 1900s ബിഗിനിങ്സിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം CSI ചർച്ചിലെ പിയാനിസ്റ്റും ഒരു കമ്പോസറും ഒക്കെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരുപാട് ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഗാനങ്ങൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു 10 ഗാനങ്ങൾ ഞങ്ങൾ എൻ്റെ സ്ക്രിപ്റ്റ് പോയി എടുത്ത് രണ്ടാമതും റീവർക്ക് ചെയ്ത് അതിൻ്റെ ഇൻ്റർലൂഡ് മ്യൂസിക്കും ഇൻട്രൊഡക്ടറി മ്യൂസിക്കും എല്ലാം വേറെ ചെയ്ത് ഇറക്കിയൊരു CD മന്ന എന്ന് പറഞ്ഞിട്ട്. അതും വളരെ രസകരമായൊരു വർക്കായിരുന്നു. ഇങ്ങനെ രണ്ട് CD ഞാൻ എടുത്തു പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു കാലഘട്ടം അങ്ങ് തീരുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ പല ജോലികൾ മാറി, പല രാജ്യങ്ങളിൽ ജോലി ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സമയത്തെല്ലാം ഓരോ തവണയും ഞാൻ വെക്കേഷൻ നാട്ടി വരും, എല്ലാ വർഷവും നാട്ടി വരും. അപ്പം നാട്ടിൽ വരുന്ന സമയത്ത് ഓരോ തവണ വരുമ്പോഴും രണ്ടോ മൂന്നോ പാട്ടുകൾ റെക്കോർഡ് ചെയ്യും. അങ്ങനെ ഒരു 30-40 വർഷം കൊണ്ട് എനിക്ക് തോന്നുന്നൊരു 150-200 പാട്ടുകൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ പലതും ഇപ്പം പതുക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്, പുതിയ പാട്ടുകളുടെ കൂടെ. പലതും പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, പലതും പബ്ലിഷ് ചെയ്തിട്ടില്ല. മാത്രമല്ല ആ കാലത്ത് കമ്പോസ് ചെയ്ത് അതിലും കൂടുതൽ പാട്ടുകൾ എൻ്റെ കയ്യിലുണ്ട് പബ്ലിഷ് ചെയ്യാത്തത്. അതും പതുക്കെ ചെയ്യണമെന്നുണ്ട്, പക്ഷേ എത്ര ചെയ്യാൻ പറ്റും എന്നറിയില്ല. പക്ഷേ എന്നാലും ഇതിൻ്റെ എല്ലാം റഫ് റെക്കോർഡിങ്സ് എൻ്റെ കയ്യിലുണ്ട്, പലതും വീട്ടിലുള്ള ഹോം റെക്കോർഡിങ്സ് ഉണ്ട്. അങ്ങനെ ഒരു ആ ഒരു പീരീഡിൽ ഒരുപാട് പാട്ടുകൾ ചെയ്തു, കുറേ റെക്കോർഡിങ് ചെയ്തു. അങ്ങനെ സംഗീതമായിട്ടൊരു സ്ഥിരമായൊരു ബന്ധം ആ കാലത്തും പുലർത്തിപ്പോന്നു. അങ്ങനെ ഒരു 10-40 വർഷം ഞാൻ പുറത്ത് ജോലി ചെയ്തതിന് ശേഷം ബാംഗ്ലൂർ തിരിച്ച് വന്ന് താമസമാക്കുന്നത് ഒരു 2-3 വർഷം മുമ്പാണ്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആലോചിച്ചു, ഇത് ഇത്രയും പാട്ടുകൾ ഇരിക്കുന്നുണ്ട്, അറ്റ്ലീസ്റ്റ് അത് നമുക്ക് എന്തെങ്കിലും പുറത്തേക്ക് ആളുകൾക്ക് കേൾക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും യൂട്യൂബ് വളരെ പോപ്പുലറായ ഒരു മീഡിയം ആയി കഴിഞ്ഞിരുന്നു ഓൾറെഡി. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാൽ നമുക്ക് യൂട്യൂബിലൊരു ചാനൽ തുടങ്ങാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങി, എൻ്റെ സ്വന്തം പേരിലൊരു ചാനൽ തുടങ്ങി. അതിൽ ഞാൻ ഈ
പലതരം പാട്ടുകൾ ഇട്ട് തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ശരിയാവില്ല. കാരണം ആളുകൾ ഇന്ന് വളരെ ശ്രദ്ധിച്ച് അവർക്കിഷ്ടമുള്ള പാട്ടുകളുള്ള ചാനലുകളിലേക്ക് കേൾക്കുള്ളൂ. ക്രിസ്തീയ ഭക്തിഗാനങ്ങൾ കേൾക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട്, ഹിന്ദു ഭക്തിഗാനങ്ങൾ കേൾക്കുന്നവർക്ക് അത് മാത്രം അവിടെ കേൾക്കണമെന്നുണ്ട്, ലളിതഗാനങ്ങൾ കേൾക്കുന്നവർക്ക് അങ്ങനെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ മൂന്ന് ചാനലുകൾ തുടങ്ങിയത്. ആദ്യമായിട്ട് നെല്ലുള്ളി മ്യൂസിക് തുടങ്ങി. അത് ലളിതഗാനങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, പോപ്പ് മ്യൂസിക് എന്ന് എന്ത് വേണേൽ വിളിക്കാം. അതായത് ക്ലാസിക്കലും ഡിവോഷണലും ഒഴിച്ച് ഉള്ള എല്ലാത്തരം പാട്ടുകളും ഏത് ഭാഷയിലാണെങ്കിലും അത് നെല്ലുള്ളി മ്യൂസിക്കിൽ പബ്ലിഷ് ചെയ്യാന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ഇപ്പോൾ ഏകദേശം 7-8 ഭാഷകളിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. മലയാളം, തമിഴ്, ഹിന്ദി, മലയിൽ ഒരു പാട്ട് ചെയ്തു, പിന്നെ ഭോജ്പുരി, അങ്ങനെ പല ഭാഷകളിലുള്ള പാട്ടുകൾ അത് കിട്ടും. പിന്നെ ഒന്ന് ഹിന്ദു ചാനലായിട്ട് തുടങ്ങി, ഓം ഹിന്ദു മ്യൂസിക്. അതിൽ ഹിന്ദു ഭക്തിഗാനങ്ങൾ മാത്രം. അതേപോലെ തന്നെ പിയറ്റ ക്രിസ്ത്യൻ മ്യൂസിക്കിൽ ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മാത്രം. ഇങ്ങനെ മൂന്ന് ചാനലായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കഴിഞ്ഞൊരു ഏകദേശം ഒരു 2 വർഷമാകുന്നു. അപ്പോൾ ഈ 2 വർഷത്തിനകത്ത് ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വളർച്ച ഞാനുണ്ടായിട്ടുണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോൾ എന്നോട് പലരും ചോദിച്ചു, ഇതെന്താ നിങ്ങളുടെ ഉദ്ദേശം, എന്താണ്, എന്തിനാണ് ചെയ്യുന്നത്, ഇതിൻ്റെ ഒരു ഭാവി എന്താണ്. മാത്രമല്ല ഈ 3 ലക്ഷക്കണക്കിന് ചാനലുകൾ യൂട്യൂബിലുള്ളപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താണ്, അങ്ങനെ പല ചോദ്യങ്ങളും വരും. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉത്തരമായിട്ടും കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ 3 ചാനലുകളിലും ഗാനങ്ങൾ പ്രസിദ്ധീകരിക്കാൻ തുടങ്ങിയപ്പോൾ ഞാനത് അടുത്ത പടിയിലേക്ക് പോയി. കാരണം എൻ്റെ പാട്ടുകൾ മാത്രം പ്രസിദ്ധീകരിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്ന് പറയുന്ന ഒരു വിഭാഗം ലോകത്തെല്ലായിടത്തും വളരെ അധികം വളർന്ന ഒരു ശാഖയാണ്. ഇന്ത്യയിൽ പാട്ടിൻ്റെ നന്മയ്ക്ക് അത് ഒരുപാട്, പാട്ടിനെ അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ലളിതഗാന ശാഖ ഏറ്റവും കൂടുതൽ വളർന്നിട്ടുള്ളത് സിനിമാ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ലളിതഗാന ശാഖയ്ക്ക് അത്ര പ്രസക്തിയോ അല്ലെങ്കിൽ പ്രശസ്തിയോ ഇല്ല. അപ്പോൾ അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ സിനിമയിൽ അധികം പാട്ടുകളില്ല, ചില സിനിമയിൽ പാട്ടുകളേ ഇല്ല. പിന്നെ ഉണ്ടെങ്കിൽ തന്നെ ഇന്നിപ്പോൾ സിനിമാ സംഗീതം വളരെ വളരെയധികം എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു സംഗതിയായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിലുള്ള സാധ്യതകൾ കുറവാണ്. ഒരുപാട് ഗാനങ്ങൾ ഇന്ന് ആളുകൾ സൃഷ്ടിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഇതായി എൻ്റെ ഒരു ഹോം സ്റ്റുഡിയോ ആണ് ഇത്, നിങ്ങൾക്ക് കാണാം. ഇതുപോലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നിപ്പോൾ ഒരു പാട്ടുണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. നല്ലൊരു ഗായകൻ വേണമെന്നുള്ളതേ ഉള്ളൂ. പാട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതല്ല, അതിനുള്ള ചെലവും കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ടാലൻറ്റിൻ്റെ ഒരു എക്സ്പ്ലോഷനാണ്. ഇത്രയധികം കഴിവുകളുള്ള ഒരു തലമുറയാണ്, ഇത്രയധികം പാട്ട് കേൾക്കുന്ന ഒരു തലമുറയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ വന്നപ്പോൾ അതിനുവേണ്ടി ഒരു പ്രത്യേകിച്ച് ഒരു സ്ഥലം ആവശ്യമാണ് എന്നെനിക്ക് തോന്നി. മാത്രമല്ല പല രാജ്യങ്ങളിലും ഇന്നിപ്പോൾ റോക്ക് സ്റ്റാർസ് എന്ന് പറഞ്ഞാൽ അവർ സിനിമാ താരങ്ങളെക്കാളും പ്രശസ്തരാണ്. ഇവിടെ അത് വരും, ഇവിടെ അത് വന്നേ പറ്റുള്ളൂ. കാരണം ഈ സംഗീതത്തിനൊരു സ്ഥലം വേണം. അപ്പോൾ അതൊരു ഉദ്ദേശമായിരുന്നു അങ്ങനെ ചെയ്യാം. അപ്പോൾ മറ്റുള്ളവരുടെ ഗാനങ്ങളും ഞാനിതിൽ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ചാനലുകളിൽ എൻ്റെ പാട്ടുകൾ മാത്രമല്ല മറ്റുള്ളവരുടെ പാട്ടുകളും കിട്ടും. പിന്നെ അതിലൊരു വേറൊരു സംഗതി വന്നതെന്ന് വെച്ചാൽ പല ചാനലുകളും ഒരുപാട് സ്ക്രീൻ ചെയ്തിട്ടാണ് ഒരു പാട്ടെടുക്കുന്നത്. ഇപ്പോൾ എനിക്കൊരാളൊരു പാട്ട് അയച്ചു തന്നാൽ അത് ഞാൻ പല രീതിയിൽ അത് അനലൈസ് ചെയ്ത് അത് കമേഴ്ഷ്യലായിട്ട് സക്സസ്ഫുൾ ആകുമോ, ഇതിൻ്റെ സാധ്യതകൾ എന്താണ്, എൻ്റെ സ്ട്രാറ്റജിയായിട്ട് ഇത് പോകുമോ, ഇതെല്ലാം ആലോചിച്ചതിന് ശേഷമാണ് നമ്മളൊരു പാട്ടെടുത്ത് പബ്ലിഷ് ചെയ്യുന്നത്. ഞാനത് വിശ്വസിക്കുന്നില്ല. എനിക്ക് ഞാൻ റിവ്യൂ ചെയ്യുന്നില്ല. ഞാൻ റിവ്യൂ ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ റെക്കോർഡിങ്ങിൻ്റെ ഒരു മിനിമം ക്വാളിറ്റി വേണം, അത് വേണം. അതില്ലെങ്കിൽ ആളുകൾ കേൾക്കില്ല. രണ്ടാമത് അതിൽ ഈ എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള പോർണോഗ്രാഫി അല്ലെങ്കിൽ രാഷ്ട്രീയം അത് ആവശ്യമില്ല. അപ്പം അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളെ ഞാൻ നോക്കാറുള്ളൂ. അല്ലാതെ പാട്ടിൻ്റെ മേന്മയെക്കുറിച്ച് ഞാൻ അസസ് ചെയ്യാൻ എനിക്ക് കഴിവുള്ള ആളല്ല, ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പോൾ എനിക്ക് കിട്ടുന്ന പാട്ടുകൾ ഞാൻ പബ്ലിഷ് ചെയ്യും. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നല്ലതാണോ ചീത്തയാണോ, ഇത് ഹിറ്റാവോ, ഇത് വൈറലാവോ, ഇത് മറക്കപ്പെടുമോ എന്നൊക്കെ തീരുമാനിക്കുന്ന കേൾക്കുന്നവരാണ്. അപ്പോൾ ആ സ്പേസിൽ ആ ഒരു ഫ്രീഡം ഉണ്ട്. അതായത് വേറൊരാളുടെ ഒരു ഇൻഫ്ലുവൻസ് ഇല്ലാതെ തന്നെ എൻ്റെ പാട്ട് എനിക്ക് പ്രസിദ്ധീകരിക്കാം എന്നുള്ള ഒരു ഇതുണ്ട്. മൂന്നാമത് വന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ പല ആളുകളും ഗാനങ്ങൾ റെക്കോർഡ് ചെയ്ത് അതിന് വീഡിയോ ചെയ്തിട്ടില്ല. വീഡിയോ ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ്. അപ്പം അങ്ങനെ വന്നപ്പോൾ ഞാൻ അതിനുവേണ്ടി ഞാൻ എൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നുകിൽ പാട്ട് ചെയ്ത് അയച്ചു തന്നാൽ ഞാൻ അതുപോലെ വീഡിയോ ചെയ്ത് അയച്ചു തന്നാൽ അതുപോലെ ഞാൻ പബ്ലിഷ് ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ പാട്ട് മാത്രം അയച്ചു തന്നാൽ ഞാനത് ചെറിയ രീതിയിലുള്ള, വലിയ എക്സ്പെൻസീവ് വീഡിയോ അല്ല, പക്ഷേ നല്ല രീതിയിലുള്ള ഒരു ലിറിക്സ് വീഡിയോ അല്ലെങ്കിൽ ഒരു നല്ല വിഷ്വൽസ് വെച്ചൊരു വീഡിയോ ഞാൻ തന്നെ ചെയ്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾ അങ്ങനെയാണ് തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഉദ്ദേശമായിരുന്നു ഇതെല്ലാം തുടങ്ങിയപ്പോൾ.
അതിപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, അത് ഏകദേശം നല്ല രീതിയിൽ പോകുന്നുണ്ട്. പലരും പാട്ടുകൾ ഇപ്പം എനിക്ക് അയക്കുന്നുണ്ട്, പലരുടെ പാട്ടുകളും ഇതിൽ അവതരിപ്പിക്കുന്നുമുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ഇനി അടുത്ത ചോദ്യം അതിലുണ്ടായിരുന്നു, ബാക്കിയുണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഭാവി എന്താണെന്നുള്ളതാണ്. ഇതിൻ്റെ ഭാവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള കൃതികൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രസിദ്ധീകരണങ്ങൾ തുടങ്ങുമ്പോൾ നമുക്ക് തുടക്കം മാത്രമേ അറിയാവൂ, ഇതെവിടെ എത്തും എന്നുള്ളത് ആർക്കും പറയാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഉറപ്പാണ്, കൃതികൾക്ക് എന്നും സൃഷ്ടികർത്താക്കളെക്കാളും വലിയ ജീവിതമുണ്ട്. അതുകൊണ്ട് ഇതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതൊരു പ്രത്യേക കാരണമാണ്. കാരണം ഈ അറിയപ്പെടാതെ കിടക്കുന്ന പല പാട്ടുകളും ഞാനൊരു ചാനലിൽ കൊണ്ടുവന്ന എല്ലാം കൂടെ ഒന്നിച്ചു കൊണ്ടുവരുമ്പോൾ ആ ഒരു കളക്ഷന് ഒരു പ്രത്യേക വിലയുണ്ട്. ആ കളക്ഷൻ ശ്രദ്ധിക്കപ്പെടും, ആ കളക്ഷൻ നാളെ നിലനിൽക്കും. അപ്പോൾ അത് നിലനിർത്താനും ഇത് തന്നെ ഉപകരിക്കും. അതും ഒരു വളരെ പ്രസക്തമായിട്ടുള്ളൊരു ഭാഗമാണ് ഇതിൻ്റെ. ഈ നീണ്ട യാത്രയിൽ എൻ്റെ കൂടെ സഞ്ചരിച്ച, പ്രവർത്തിച്ച, സഹായിച്ച കുറേ ആൾക്കാരുണ്ട്. അവരെല്ലാം വലിയ കലാകാരന്മാരാണ്. എന്നെക്കാൾ എത്രയോ വലിയ കലാകാരന്മാരുണ്ട്, എന്നെക്കാൾ എത്രയോ അറിവുള്ള സംഗീതജ്ഞരുണ്ട്. അപ്പോൾ അവരുടെ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് ഇത്തരം ഗാനങ്ങൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവരെക്കുറിച്ച് ഓർക്കാതെ പറ്റില്ല, അവരെക്കുറിച്ച് പറയാതെ പറ്റില്ല. കാരണം അവരില്ലാതെ ഈ യാത്രയില്ല, എൻ്റെ യാത്രയില്ല. ആദ്യമായി ജാക്സൺ അരൂജ. ജാക്സൺ ഒരു സമ്പൂർണ്ണ കലാകാരനാണ്. ജാക്സൺ കഴിക്കുന്നതും ശ്വസിക്കുന്നതൊക്കെ സംഗീതമാണ്. അപ്പോൾ ജാക്സൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ജാക്സൺ കീബോർഡിൽ കൈവച്ചാൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള കോഡായിരിക്കും അത്. പലപ്പോഴും ജാക്സനോട് ചോദിക്കുകയാണ് ഇത് ഏത് കോഡാണെന്ന് ചോദിച്ചാൽ ജാക്സനെ പിന്നെ നോക്കണം. അപ്പോൾ ഇത് വളരെ രസകരമാണ്. അപ്പോൾ ജാക്സൺ എനിക്കറിയില്ല, ഞാൻ കൈവച്ചാൽ അങ്ങനെ വരുള്ളൂ, ആ കറക്റ്റായിട്ടുള്ള നോട്ട്സിലേ വരുള്ളൂ കൈ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട് ബീറ്റിൽസിൻ്റെ സമയത്ത്, ബീറ്റിൽസ് ചെയ്യുന്ന സമയത്ത് ബീറ്റിൽസ് പ്ലേ ചെയ്ത ചില കോഡ്സ് പിന്നെയാണ് ആളുകൾ അത് അനലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ഏത് കോഡാണെന്നുള്ളത്. ആ ഒരു ലെവലിലുള്ള മ്യൂസിഷ്യനായിട്ടാണ് ഞാൻ ജാക്സനെ കാണുന്നത്. ജാക്സൺ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ജാക്സൺ എൻ്റെ മിക്കവാറും അടുത്ത കാലത്ത് ചെയ്ത എല്ലാ പാട്ടുകളുടെയും ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ജാക്സണാണ്. ജാക്സൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ജാക്സൺ വെസ്റ്റേൺ മ്യൂസിക്കിലും ഇന്ത്യൻ മ്യൂസിക്കിലും ഒരുപോലെ കഴിവുള്ള മനുഷ്യനാണ്. നിങ്ങൾ എത്ര പേർക്ക് അറിയും എന്നെനിക്കറിയില്ല. കൊച്ചിയിൽ വർഷങ്ങൾക്ക് മുമ്പ് 1380 എന്ന് പറഞ്ഞിട്ടൊരു റോക്ക് ബാൻഡ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഒറിജിനൽ റോക്ക് ബാൻഡ്, അവർ ഒറിജിനൽ പാട്ടുകൾ കമ്പോസ് ചെയ്യുന്നുണ്ട്. ഗ്രൗണ്ട് സീറോ എന്ന് പറഞ്ഞ അവരുടെ ഒരു പ്രശസ്തമായിട്ടുള്ളൊരു ആൽബം ഉണ്ട്, ഒരു നമ്പറുണ്ട്. അപ്പോൾ ഈ ഈ പർട്ടിക്കുലർ റോക്ക് ബാൻഡിലെ കീബോർഡ് ആർട്ടിസ്റ്റ് ആയിരുന്നു ജാക്സൺ. ഈ ബാൻഡ് പിന്നെ വിട്ടുപോയി, അവർ പലരും പല സ്ഥലത്തേക്ക് പോയി, പല വലിയ കലാകാരന്മാരായിട്ട് പോയി. ജാക്സൺ അന്ന് തുടങ്ങിയതാണ്. ജാക്സൻ്റെ ഏറ്റവും എനിക്ക് ഓർമ്മയുള്ള ഒരു ചിത്രം വെച്ചാൽ സുജാത പാടി തുടങ്ങുന്ന സമയത്ത് ജാക്സൺ എന്ന 6-7 വയസ്സാണ്. എൻ്റെ ആ ചിത്രം ഉണ്ടെങ്കിൽ ഞാൻ ഇടും, കിട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ന് ജാക്സൺ ഹാർമോണിയം വായിക്കുന്നു. ജാക്സൺ 5 വയസ്സേ ഉള്ളൂ. ജാക്സൺ ഹാർമോണിയം ജാക്സനെക്കാളും വലുതാണ്. അപ്പോൾ ഒരു പ്രോഗ്രാമിന് സുജാത പാടുമ്പോൾ ജാക്സനാണ് ഹാർമോണിയം വായിക്കുന്നത്. അങ്ങനത്തെ ഒരു ചിത്രമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കലാകാരനാണ് ജാക്സൺ. അപ്പോൾ ജാക്സനാണ് എൻ്റെ കൂടെ ഇത്രയും ഒരുപാട് ഗാനങ്ങളിൽ എൻ്റെ കൂടെ സഹകരിക്കുകയും വർക്ക് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജാക്സനെ ഓർമ്മിക്കാതെ എനിക്ക് ഈ യാത്രയെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. രണ്ടാമത് പറയേണ്ട ഒരു വ്യക്തിയാണ് സാംജി ആറാട്ടുപുഴ. സാംജി ഗായകനാണ്, സംഗീത സംവിധായകനാണ്. സാംജി ഓഡിയോ ട്രാക്സ് എന്ന പേരിൽ അദ്ദേഹം ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട് വൈറ്റിലെ. അവിടെ നിരന്തരം ഏറ്റവും നല്ല ക്വാളിറ്റിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് സാംജി. അദ്ദേഹം 80s പാടിയ രണ്ട് പാട്ടുകൾ ഞാൻ ഈയിടെ പ്രസിദ്ധീകരിച്ചു, പിയറ്റ ക്രിസ്ത്യൻ മ്യൂസിക്കിൽ. നല്ലൊരു ഗായകനും കൂടിയാണ് സാംജി. അപ്പോൾ എൻ്റെ മിക്കവാറും റെക്കോർഡിങ്സ് ചെന്നൈയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരോ ചെയ്യാത്ത വർക്കുകളെല്ലാം കൊച്ചിയിൽ ചെയ്യുമ്പോൾ എപ്പോഴും സാംജിയുടെ സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. സാംജി ഈ എൻ്റെ ഈ യാത്രയുടെ വലിയൊരു ഭാഗമായിരുന്നു. പിന്നെ പറയാനുള്ളത് ഗായകരെയും എഴുത്തുകാരെയും കുറിച്ചാണ്. പാട്ടുകാരാണ് പാട്ടിന് ജീവൻ നൽകുന്നത്, ബാക്കി നമ്മൾ എന്തൊക്കെ ചെയ്താലും. അപ്പോൾ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യമായിട്ട് പി ജയചന്ദ്രൻ, പഴയ നമ്മുടെ ഭാവഗായകൻ പി ജയചന്ദ്രൻ ഒരു പാട്ട് എനിക്ക് വേണ്ടി എൻ്റെ സംഗീതത്തിൽ ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ സൈറ്റിലുണ്ട്. അതൊരു പ്രേമഗാനമാണ്, കാലൊച്ചയാണെന്ന് ഞാൻ ഓർത്തു, കാറ്റിൻ്റെ സംഗീതമായിരുന്നു എന്നൊരു പാട്ട്. സുജാത ഒരുപാട് പാട്ടുകൾ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. എല്ലാത്തരം പാട്ടുകളും, തമിഴ് പാട്ടുകൾ, മലയാളം പാട്ടുകളും, ഭക്തിഗാനങ്ങളും പ്രേമഗാനങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട്. സുജാതയെക്കുറിച്ചൊന്നും പറയാനില്ല, അത്രയും വലിയൊരു ഗായികയാണ്. സുജാതയുടെ കൂടെ റെക്കോർഡിങ് ചെയ്യുന്നതും വളരെ സന്തോഷകരമായ ഒരു അനുഭവമാണ്. സുജാതയുടെ മകൾ ശ്വേത മോഹൻ ഇന്നിപ്പോൾ വളരെ വലിയ ഗായികയാണ്. ശ്വേതയും ഒരുപാട് പാട്ടുകൾ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ഭക്തിഗാനങ്ങൾ, കവിതകൾ, പിന്നെ ലൈറ്റ് മ്യൂസിക്, പ്രേമഗാനങ്ങൾ എല്ലാം ചെയ്തിട്ടുണ്ട്.
ശ്വേതയും അസാമാന്യ കഴിവുകളുള്ള ഒരു കലാകാരിയാണ്. വേണുഗോപാൽ എൻ്റെ സഹോദരൻ്റെ സുഹൃത്തും കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, എൻ്റെ രണ്ട് സഹോദരന്മാരും ഉണ്ണി വിജയൻ രണ്ടുപേരും സംഗീത സംവിധാനം ചെയ്തിട്ടുണ്ട്. അവർ കാസറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലും വേണു പാടിയിട്ടുണ്ട്, സുജാതയും പാടിയിട്ടുണ്ട്. അങ്ങനെ വേണുവും സുജാതയായിട്ട് ഒരു പക്ഷേ ഞങ്ങൾ കൂടുതൽ ഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗായത്രി അശോകൻ, ഗായത്രി മനോഹരമായ ചില ഗസലുകളും അതേപോലെ തന്നെ ഒരു താരാട്ട് പാട്ട്, ഇങ്ങനെ കുറച്ച് പാട്ടുകൾ എൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. ശ്രീകൃഷ്ണനെക്കുറിച്ചുള്ള ഒരു പാട്ട് ചെയ്തു, അതിൻ്റെ സംഗീതം ചെയ്തു എൻ്റെ മകനാണ്. ആ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, റെക്കോർഡിങ് കഴിഞ്ഞ് അത് ഞാൻ റിലീസ് ചെയ്തിട്ടില്ല. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഗായത്രി പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ കൂടെ ഒരു ഡ്രൈവിന് പോകുന്ന ഫീലിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞു. വളരെ രസകരമായൊരു അഭിപ്രായമായിരുന്നു അത്. അത് രാധ ശ്രീകൃഷ്ണന് വേണ്ടി കാത്തിരിപ്പിൻ്റെ പാട്ടാണ്, പക്ഷേ അത് മുഴുവൻ ഗിറ്റാറിൻ്റെ വർക്കാണ്. അപ്പോൾ ഒരു പ്രത്യേക രീതിയിലുള്ള കോമ്പസിഷനാണ്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, താമസിയാതെ അത് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ മധു ബാലകൃഷ്ണൻ, വലിയ ഗായകൻ മധു ബാലകൃഷ്ണനിക്ക് വേണ്ടി ഡിവോഷണൽ സോങ്സ് ചെയ്തിട്ടുണ്ട്, ലളിതഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രേമഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്. വീണ്ടും വലിയൊരു കലാകാരൻ, കൂടെ ജോലി ചെയ്യുന്നതിൽ വളരെ സന്തോഷമുണ്ട്. നിവേദിത, ബോംബെയിൽ ഒരുപാട് റെക്കോർഡിങ് ചെയ്ത ഒരു ഗായികയാണ്. നിവേദിതയുടെ ഹിന്ദി മറ്റ് ഭാഷാ ഗാനങ്ങളാണ് കൂടുതലുള്ളത്. എന്നാൽ എനിക്ക് വേണ്ടി നിവേദിത രണ്ടോ മൂന്നോ ഗാനങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വളരെ റീസെൻ്റായിട്ട് ഒരു ഭക്തി ഗാനം ചെയ്തു, കഴിഞ്ഞ ആഴ്ച റിലീസ് ചെയ്തത്. അത് ഈ പള്ളിപ്പുറത്തുകാവ് അമ്മ, പള്ളിപ്പുറത്തുകാവിലെ ഭദ്രകാളിക്കുള്ളൊരു സ്തുതിയാണ്. നിവേദിത പല ഭാഷകളിൽ പാടിയിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു തമിഴ് ഗാനം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, മദൻ കാർക്കിയുടെ രചനയാണ്. അതും നിവേദിതയാണ് ഒറിജിനലായിട്ട് ചെയ്തിട്ടുള്ളത്. തൂക്കം കലയിത്ത പറവൈക്കൂട്ടം അവൻ പേര് ചൊല്ലിക്കടന്നതുമേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. അതിനെക്കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാം. അങ്ങനെ നിവേദിത വളരെ വളരെ നല്ലൊരു ഗായിക. സുനിതാ മേനോൻ ലണ്ടനിലാണ് താമസിക്കുന്നത്, ചെയ്തിട്ടുണ്ട്. സുനിതാ മേനോൻ അതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒരുപോലെ പാടുന്ന ഒരു ഗായികയാണ്. അങ്ങനെ സുനിതാ മേനോൻ്റെ രണ്ട് പാട്ടുകളുണ്ട്. ഒന്ന് ആനന്ദപുട്ട സാറിൻ്റെ പഴയ ഒരു സംഭാഷണ ഗാനമുണ്ട്, ചീത എന്ന് പറഞ്ഞ്. അത് ചെയ്തിരിക്കുന്ന സുനിതാ മേനോനാണ്. അത് കേട്ടാൽ വിശ്വസിക്കില്ല, അവർ ഇംഗ്ലീഷിൽ പാടുന്നതിലും കേട്ടുകഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല, അത്രയ്ക്ക് റേഞ്ചുള്ള ഒരു സിംഗറാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് വളരെ പ്രത്യേക ഒരു വ്യക്തിയെക്കുറിച്ചാണ്, ഡോക്ടർ ആനന്ദ് കുമാർ. ആനന്ദ് കുമാർ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിലെ വൈസ് പ്രിൻസിപ്പലും ന്യൂറോളജിയുടെ ഹെഡും ഒക്കെയാണ്. അദ്ദേഹം ആനന്ദപുട്ട സാറിൻ്റെ മകനുമാണ്. ആനന്ദുമായിട്ടുള്ള ബന്ധം വളരെ വളരെ പണ്ടേ ഉള്ളതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, ജയകുമാർ എൻ്റെ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞ സുഹൃത്തിൻ്റെ അനിയനാണ്. അപ്പോൾ അന്ന് ജയകുമാറാണ് എൻ്റെ സുഹൃത്ത്. അപ്പോൾ ജയകുമാറിൻ്റെ വീട്ടിൽ പോകുമ്പോഴും സാറിനെ ആനന്ദപുട്ട സാറിനെ കാണാൻ പോകുമ്പോഴൊക്കെ ആനന്ദ് പയ്യനാണ്. അപ്പോൾ അന്നത്തെ നമ്മുടെ ഒരു അന്നത്തെ ഒരു രീതി വെച്ച് അത്ര മൈൻഡ് ചെയ്യാറില്ല. ആനന്ദ് കൊച്ചു പയ്യനാണ്. പിന്നെ ഞങ്ങൾ പരിചയപ്പെടുന്ന ആനന്ദ് ഷാർജയിൽ അൽകാസ്മി ഹോസ്പിറ്റലിൽ വളരെ സീനിയർ പൊസിഷനിൽ ഇരിക്കുമ്പോൾ ഞാൻ ദുബായിലുണ്ടായിരുന്നു. ആ കാലത്താണ് വീണ്ടും പരിചയപ്പെടുന്നത്. അപ്പോഴാണ് ആനന്ദിൻ്റെ ഈ സംഗീതത്തിലുള്ള അസാമാന്യമായ താല്പര്യവും കഴിവും മനസ്സിലാക്കുന്നത്. ആനന്ദിൻ്റെ വളരെ നല്ല വോയിസാണ്. ആനന്ദ് എനിക്ക് വേണ്ടി മൂന്ന് ഭക്തിഗാനങ്ങളും മൂന്ന് ലളിതഗാനങ്ങളും പാടി, അതെല്ലാം സൈറ്റിലുണ്ട്. അപ്പോൾ ആനന്ദിനോട് ഞാൻ പലപ്പോഴും പറയും, ആനന്ദ് വഴിതെറ്റിപ്പോയതാണ്, ഡോക്ടർ ആവേണ്ട ആളല്ല, സംഗീതത്തിൽ വരേണ്ട ആളായിരുന്നു, തമാശയായിട്ട് പറയും. എൻ്റെ കൂടെ വളരെയധികം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ആനന്ദ്. ഇന്നും ഞങ്ങൾ ഒരുമിച്ച് പല പ്രോജക്റ്റുകളും പ്ലാൻ ചെയ്യുന്നുണ്ട്. ആനന്ദും എൻ്റെ യാത്രയിലെ വലിയൊരു ഭാഗമാണ്. പിന്നെ ശ്രീനിവാസ് എനിക്ക് വേണ്ടി രണ്ട് മലയാളം പാട്ട്, ഒരു തമിഴ് പാട്ട് ഇങ്ങനെ പലതും പാടിയിട്ടുണ്ട്. അഗെയിൻ വെരി പ്ലസൻ്റ് മാൻ, നല്ലൊരു ആർട്ടിസ്റ്റ്, വർക്ക് ചെയ്യാൻ വളരെ സുഖം. അഫ്സൽ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, ഒരു കുറച്ച് നോട്ടി ആയിട്ടുള്ള ഒരു സോങ്ങാണ്, അത് പാടിയിട്ടുണ്ട്. വിനി ശ്രീനിവാസൻ ഒരു ഫോക്ക് ടൈപ്പ് ഒരു സോങ് പാടിയിട്ടുണ്ട്. പിന്നെ കെസ്റ്റർ പാണ്ഡ്യൻ. കെസ്റ്റർ ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ പേരെടുത്ത വ്യക്തിയാണ്, കൂടുതലും അദ്ദേഹം അതിലാണ് ശ്രദ്ധിക്കുന്നതെന്ന് തോന്നുന്നു. വളരെയധികം പെർഫെക്ഷന് വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗായകനാണ്. ഇത്രയധികം ഡെഡിക്കേഷൻ വളരെ അപൂർവമായി കാണാറുള്ളൂ. കെസ്റ്റർ എനിക്ക് വേണ്ടി ക്രിസ്തീയ ഭക്തിഗാനങ്ങളല്ലാത്ത ഗാനങ്ങൾ, കവി എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്, വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു പാട്ടാണ്, അത് കെസ്റ്ററാണ് പാടിയിരിക്കുന്നത്. ഓക്കെ, നല്ലൊരു കലാകാരൻ. പിന്നെ വരുന്നത് രമേശ് മുരളി. രമേശിനെ കുറിച്ച് പ്രത്യേകിച്ച് ചിലത് പറയാതെ വയ്യ. രമേശ് സ്ട്രെയിറ്റ് പാട്ടുകളെക്കാളും കൂടുതൽ ട്രാക്കാണ് പാടുന്നത്. രമേശ് ഒരു പാട്ട് പഠിക്കാൻ എടുക്കുന്നത് വളരെ കുറച്ച് സമയമാണ്. അപ്പോൾ എൻ്റെ കമ്പോസിങ് സ്റ്റേജിൽ പലപ്പോഴും രമേശും ഞാനും കൂടി ആണ് ചെയ്യുന്നത്. പാട്ട് വളരെ പെട്ടെന്ന് പഠിച്ചെടുത്ത ശേഷം രമേശിന് കൃത്യമായിട്ട്
പിച്ച് പെർഫെക്റ്റ് എന്ന് പറയുന്ന പോലെ വളരെ ശ്രുതിശുദ്ധമായിട്ട് പാടാൻ പറ്റും. പക്ഷേ രമേശ് ഡയറക്റ്റായിട്ട് വളരെയധികം പാടിയിട്ടില്ല. എനിക്ക് വേണ്ടി മൂന്നാല് പാട്ടുകൾ ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്, എനിക്ക് വേണ്ടി പാടിയിട്ടുണ്ട്. നമ്മൾ കേൾക്കുന്ന ഈ പല വളരെ പ്രശസ്തമായ ഗാനങ്ങളും വളരെ ബുദ്ധിമുട്ടുള്ള ഗാനങ്ങളുടെ ട്രാക്ക് പാടിയിരിക്കുന്നത് പലപ്പോഴും രമേശാണ്. രമേശിൻ്റെ ട്രാക്ക് കേൾക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പലപ്പോഴും പ്രൊഫഷണൽ സിംഗേഴ്സ് പാടുമ്പോഴും രമേശ് പാടിയതിൻ്റെ ഒരു പെർഫെക്ഷൻ ഇല്ല, പക്ഷേ അവരുടെ വോയിസിൻ്റെ ക്വാളിറ്റി വേറെയാണ്, അത് വ്യത്യാസമുണ്ട്. പക്ഷേ രമേശിൻ്റെ പെർഫെക്ഷൻ എടുത്തു പറയാതെ വയ്യ. രമേശും എൻ്റെ യാത്രയുടെ വലിയൊരു ഭാഗമായിട്ടുണ്ട്. പിന്നെ ഞാൻ ഈയിടെ പരിചയപ്പെട്ട ഒരു വ്യക്തിയാണ് ആദർശ് വസന്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരൻ. അദ്ദേഹം കുറേ കവിതകൾ എഴുതിയിട്ടുണ്ട്, മസ്കറ്റിലാണ് താമസം. ആദർശ് എഴുതിയ ഒരു ഓണപ്പാട്ട് കഴിഞ്ഞ മാസം റിലീസ് ചെയ്തു, മായാത്ത ഓണം എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ദൂരദർശൻ അതിൻ്റെ വീഡിയോ ചെയ്തു, റിലീസ് ചെയ്തു ഓണത്തിന്. ആ പാട്ടിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പാട്ടിൻ്റെ വോക്കൽസ് തന്നിരിക്കുന്നത് തൃത്വ എന്ന് പറഞ്ഞ കൊച്ചിയിലുള്ള ഒരു പുതിയ ബാൻഡാണ്. അതിലെ മൂന്ന് ഗായകർ നന്നായിട്ട് അതിൻ്റെ ശബ്ദം തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുമായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പ്രശസ്തരായ ഗായകരുടെ കൂടെ ചെയ്യുന്നത് മാത്രമല്ല, പുതിയ ബാൻഡുകളും പുതിയ ആർട്ടിസ്റ്റുമായിട്ട് വർക്ക് ചെയ്യാനും എനിക്ക് ഏറെ താല്പര്യമുണ്ട്. അവരത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പാട്ട് കേട്ട് നോക്കണം, മായാത്ത ഓണം എന്ന് പറഞ്ഞ് ഈ ഓണത്തിന് റിലീസ് ചെയ്ത പാട്ടാണ്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കവിയെക്കുറിച്ചാണ്. വി ബാലചന്ദ്രൻ എന്ന് പറഞ്ഞ കവി, അദ്ദേഹത്തിൻ്റെ കുറേ ഗാനങ്ങൾ ഞാൻ സംഗീതം ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു കവിയും എഴുത്തുകാരനും ചിന്തകനും എല്ലാമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഭക്തിഗാനങ്ങളുമുണ്ട്, ലളിതഗാനങ്ങളുമുണ്ട്, പ്രേമഗാനങ്ങളും എല്ലാം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കുറേയധികം ഗാനങ്ങൾ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വി ബാലചന്ദ്രൻ മായാത്തൊരു ഓർമ്മയാണ്. ഇനി എനിക്ക് പറയാനുള്ളത് തമിഴ് സംഗീത ലോകത്തിലുള്ള രണ്ട് അപൂർവ വ്യക്തിത്വങ്ങളെക്കുറിച്ചാണ്. അവരെ പരിചയപ്പെടാൻ പറ്റിയതും അവരുടെ കൂടെ ജോലി ചെയ്യാൻ പറ്റിയതും വളരെ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ആദ്യത്തേത് നാ മുത്തുകുമാർ. നാ മുത്തുകുമാറിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് ഞാൻ ചെയ്ത മൂന്ന് മലയാളം പാട്ടുകൾക്ക് തമിഴ് ലിറിക്സ് വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അപ്പോൾ ചെന്നൈയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടു. ഇത്രയും ഭവ്യതയോടുകൂടി പെരുമാറുന്ന ഒരു കലാകാരനെ കാണാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം കവിയാണ്, പക്ഷേ സിനിമകൾക്ക് വേണ്ടി പാട്ട് എഴുതുമായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, കവിതയാണ് എനിക്ക് താല്പര്യം. അദ്ദേഹത്തിന് വയലാറിനറിയാമായിരുന്നു, മലയാള കവികളെക്കുറിച്ച് നല്ല ജ്ഞാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം മൂന്ന് പാട്ടുകൾ എനിക്ക് എഴുതിത്തന്നു. ആ അത് പാടിയിരിക്കുന്ന ഒന്ന് സുജാത ആണ്, ഒന്ന് ശ്വേതയാണ്, പിന്നൊന്ന് ശ്രീനിവാസ്. ഇങ്ങനെ മൂന്ന് പേരാണ് ആ പാട്ടുകൾ പാടിയിട്ടുള്ളത്. അതിൽ രണ്ടെണ്ണം ഞാൻ റിലീസ് ചെയ്തിട്ടുണ്ട്, ഒരെണ്ണം റിലീസ് ചെയ്തിട്ടില്ല, അതിന് വരാനുണ്ട്. അപ്പോൾ ഈ മൂന്ന് പാട്ടുകളും തമിഴിൽ ആദ്യമായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞാൻ മുത്തുകുമാറിന് നന്ദി പറയാതെ വയ്യ, വലിയൊരു മനുഷ്യനായിരുന്നു. അതിൽ അദ്ദേഹമായിട്ടുള്ള രസകരമായ ഒരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ മൂന്ന് പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യപ്പൻ്റെ ഒരു പാട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ഈ പാട്ടിന് ലിറിക്സ് ചെയ്തുതരാമെന്ന് പറഞ്ഞു. എനിക്ക് വളരെ ആശ്ചര്യകരമായിട്ടുള്ളൊരു ഉത്തരമാണ് അദ്ദേഹം തന്നത്. അദ്ദേഹം നാമം എത്തിച്ചാറ അതെല്ലാം പണമായിട്ടാണ്, എനിക്കറിഞ്ഞൂടെ എത്ര കവികൾ അത് പറയുമെന്ന്. അപ്പോൾ ഞാൻ എത്തിയിഷ്ടമാണ്, ഞാൻ ദൈവവിശ്വാസം ഇല്ലാത്ത ആളാണ്, ഞാൻ ആ പാട്ട് എഴുതില്ല എന്ന് പറഞ്ഞു. എത്രയോ ആളുകളുണ്ട് ദൈവവിശ്വാസം ഇല്ലെങ്കിലും പാട്ട് എഴുതി കൊടുക്കും അല്ലേ. അപ്പം അത്രയ്ക്കും കമ്മിറ്റഡ് ആയിട്ടുള്ള, അത്രയ്ക്കും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു നാ മുത്തുകുമാർ. മറക്കാനാവാത്തൊരു അനുഭവമാണത്. അതേപോലെ പറയേണ്ടത് ഞാൻ അവസാനത്തേക്ക് വെച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് മദൻ കാർക്കി. തമിഴ് സംഗീതം അറിയാവുന്ന, തമിഴ് ഭാഷയും സംഗീതവുമായിട്ട് പരിചയമുള്ള എല്ലാവർക്കും പരിചിതമായൊരു പേരാണ് മദൻ കാർക്കി. അദ്ദേഹം ശ്രീ വൈരമുത്തുവിൻ്റെ മകനാണ്. അതിനേക്കാളുപരി അദ്ദേഹം ഇപ്പോൾ വലിയൊരു എഴുത്തുകാരനാണ്. അദ്ദേഹം ബാഹുബലി പോലെയുള്ള സിനിമകളിലെ സ്ക്രിപ്റ്റും എല്ലാം എഴുതുന്ന ആളാണ്. റഹ്മാന് വേണ്ടിയും യു എൻ ഇളയരാജയ്ക്ക് വേണ്ടിയൊക്കെ പാട്ടുകൾ എഴുതുന്ന ആളാണ്. അദ്ദേഹവുമായി ഞാൻ പരിചയപ്പെട്ടപ്പോൾ വളരെ രസകരമായ മറ്റൊരു അനുഭവം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ഞാനിപ്പോൾ എല്ലാ തരത്തിലും പാട്ടുകൾ എഴുതുമ്പോൾ ആരെങ്കിലും സംഗീതം ചെയ്തിട്ട് അതിനു വേണ്ടി ഞാൻ പാട്ട് എഴുതുന്നു, ഞാനൊരു ലിറിക്സ് എഞ്ചിനീയർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു കമൻറ്റ് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്, എനിക്ക് ഗാനങ്ങൾ കിട്ടാതെ എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എഴുതി വെക്കുന്ന ചില പാട്ടുകളുണ്ട്, അത് സിനിമയ്ക്ക് കൊടുക്കാൻ പറ്റില്ല, കാരണം സിനിമയിൽ അങ്ങനത്തെ പാട്ടുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കത് ഞാൻ ശ്രമിക്കാം. അങ്ങനെ എനിക്ക് ആദ്യമായിട്ട് അദ്ദേഹം ഒരു പ്രേമഗാനം തന്നു, തൂക്കം കലയിത്ത പറവൈക്കൂട്ടം. ഞാൻ നേരത്തെ പറഞ്ഞു, ആ പാട്ട് ചെയ്തു, അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തു, നിവേദിതയാണ് പാടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് ഡൂപ്പാഡു എന്ന് പറഞ്ഞ് ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടി അവർക്കൊരു ചാനലുണ്ട്, അവരുടെ സ്വന്തമായ സൈറ്റുണ്ട്, അതിലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഈ സിനിമാ ഗാനങ്ങളുടെ അപ്പുറത്ത് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് വേണ്ടി പ്രവർത്തിക്കുന്നതും അതിൽ വിശ്വസിക്കുന്നതുമായിട്ടുള്ള ഒരാളാണ്. അപ്പം അങ്ങനെ ഒരു ബന്ധം കൂടി അതിനകത്ത് വരുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം വളരെ രസകരമായ ഒരു ഫോക്ക് സോങ് എഴുതി തന്നു.
നീർമൂഴ്കി കപ്പലിലെ ഒട്ടകം കൊണ്ട് അടയിട്ടതിയാർ, ഒരു മുങ്ങിക്കപ്പലിനകത്ത് ഒട്ടകത്തിന് അടച്ചതാരാണ് എന്ന് പറഞ്ഞ് അങ്ങനെ തുടങ്ങുന്നതാണ്. അത് അതിമനോഹരമായ ഒരു കവിതയാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ ഒരുപാട് അതുമായിട്ട് സ്ട്രഗിൾ ചെയ്തു. അവസാനം അത് ഫോക്ക് മ്യൂസിക്കിൻ്റെ സ്റ്റൈലിലാണ് ചെയ്തിരിക്കുന്നത്, തമിഴ് ഫോക്ക്. ആ ഫോക്ക് അത് പാടിയിരിക്കുന്നത് വേൽമുരുകൻ എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു പ്രശസ്തനായ ഗായകനാണ്. ഫോക്ക് മ്യൂസിക്കിൽ അദ്ദേഹമാണത് പാടിയിരിക്കുന്നത്. അതും ഡൂപാഡൂലാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് പാട്ടുകൾ ഒന്നിച്ച് വർക്ക് ചെയ്തു. ഇപ്പോഴും ചില പ്രോജക്ട്സ് ഉണ്ട്, അപ്പോൾ അത് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇത്രയും ആളുകളെക്കുറിച്ചെങ്കിലും പറയാതെ ഈ കഥ പൂർത്തിയാവില്ല. ഇതിൽ പലരെയും വിട്ടുപോയിട്ടുണ്ട്, പക്ഷേ ഇത്രയും പേരെക്കുറിച്ചെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താം എന്ന് കരുതി. അപ്പോൾ എൻ്റെ ഈ സംഗീതത്തിലെ യാത്രയിൽ നിങ്ങൾ കുറച്ച് നേരം എൻ്റെ കൂടെ ചേർന്നതിൽ വളരെ സന്തോഷം. ഇനി എനിക്ക് നിങ്ങളോട് ആവശ്യപ്പെടാനുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സംഗീത പ്രേമികളായ നിങ്ങൾ, ഇത്തരം സംഗീതം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ പാട്ട് കേൾക്കുക, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരുമായിട്ട് പങ്കുവയ്ക്കുക. അങ്ങനെ ഇങ്ങനത്തെ ചാനലുകൾ വളരുകയുള്ളൂ. പ്രത്യേകതരം സംഗീതമാണ്. ഇന്നത്തെ സംഗീതത്തിൽ നിന്ന്, ഇന്നത്തെ ലേറ്റസ്റ്റ് ടൈപ്പ് ഓഫ് മ്യൂസിക്കിൽ നിന്ന് കുറച്ച് മാറി നിൽക്കുന്ന സംഗീതമാണ്. കൂടുതൽ മെലഡിയിൽ പ്രാധാന്യം കൊടുത്ത് കുറച്ചുകൂടെ പഴയ ടൈപ്പ് മ്യൂസിക് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മെലഡിക്ക് അങ്ങനെ ഒരു കാലമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇന്നും ഇപ്പോൾ നോക്കുകയാണെങ്കിൽ പല റിയാലിറ്റി ഷോസിലും എല്ലാം പാടുന്ന മെലഡീസ് തന്നെയാണ്. അപ്പോൾ അതിന് അതിൻ്റേതായ ഒരു നിലനിൽപ്പ് എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സംഗീതം ഇഷ്ടപ്പെടുന്ന നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരായിട്ട് ഷെയർ ചെയ്യുക, ഈ ചാനൽ വളർത്താൻ സഹായിക്കുക. അങ്ങനെയാണെങ്കിൽ കൂടുതൽ കൂടുതൽ ആളുകൾക്ക് ഇതിൽ അവരുടെ സംഗീതം പ്രകാശിപ്പിക്കാനും കഴിയും. രണ്ടാമത്, സംഗീത സംവിധാനം ചെയ്യാനോ പാടാനോ സംഗീതം സൃഷ്ടിക്കുന്നവർക്ക് വേറൊരു കാര്യം ചെയ്യാം. നിങ്ങളോ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരെങ്കിലും സംഗീതം ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരിക, എൻ്റെ ചാനലിൽ പബ്ലിഷ് ചെയ്യാം. അതെനിക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ വീഡിയോ ചേർത്ത് പബ്ലിഷ് ചെയ്യാം. അതും ചെയ്യാവുന്ന കാര്യമാണ്. ഇതിൽ അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ ചാനലുകളൊന്നും പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടല്ല ചെയ്യുന്നത്. ഞാൻ ഇതുവരെ സംഗീതത്തിൽ നിന്ന് പണം ഉണ്ടാക്കിയിട്ടില്ല. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്നത്തെ അവസ്ഥ വ്യത്യാസമാണ്. സംഗീതം മിക്കവാറും ഫ്രീ ആണ്. പിന്നെ വളരെയധികം മില്യൺസ് ഓഫ് ഹിറ്റ്സ് ഒക്കെ വരുമ്പോൾ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാൻ സാധിക്കുമായിരിക്കും. പക്ഷേ അതൊന്നും ഈ ഒരു അവസ്ഥയിൽ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. അപ്പം സംഗീതത്തിനോട് താല്പര്യമുള്ള, സംഗീതത്തിനോട് ആവേശമുള്ളവർ, സംഗീതം മറ്റുള്ളവരിൽ എത്തിക്കണം എന്ന് താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനലിൽ ഞാൻ എന്തായാലും പ്രസിദ്ധീകരിക്കും. അപ്പോൾ നിങ്ങൾ എനിക്ക് അയച്ചു തരിക, സംസാരിക്കണമെങ്കിൽ സംസാരിക്കാം. പിന്നെ എനിക്കൊരു ടെക്നിക്കൽ ടീമുണ്ട്. അപ്പോൾ ഒരു പാട്ടെഴുത്തുകാരനുണ്ട്, വേറൊരു സംഗീത സംവിധായകനുണ്ട്. ഒരുമിച്ചൊരു പാട്ട് പ്രൊഫഷണലായിട്ട് റെക്കോർഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാൻ എനിക്ക് പറ്റും. അതിനുള്ള സ്റ്റുഡിയോൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ഉണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ആ രീതിയിൽ എല്ലാ രീതിയിലും സഹായിക്കാൻ പറ്റും. അങ്ങനെ സംഗീതത്തിൽ താല്പര്യമുള്ള എല്ലാവർക്കും കൂടെ ഒരുമിച്ച് വരാനുള്ളൊരു വേദിയാക്കാൻ പറ്റും. അതിൽ നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. സംഗീതം ഒരു ഉൽപ്പന്നമായി കാണാതെ സംഗീതം ഒരു സമ്മാനമായി, മനുഷ്യർക്കുള്ളൊരു സമ്മാനമായി കാണാൻ പറ്റിയാൽ എല്ലാം മാറും. എൻ്റെ ജീവിതത്തിലാണ് സംഭവിച്ചത്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടുള്ള ആളുകൾക്ക് പറ്റിയ ഒരു വേദിയാക്കി ഇത് വളർത്തിയെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെയൊക്കെ ഭാവി, കലാസൃഷ്ടികളുടെയും കൃതികൾക്കും എന്നും ഒരു ഭാവിയുണ്ട്. അത് നമ്മളെയൊക്കെ കടന്നു പോകും, നമ്മളുടെയൊക്കെ അപ്പുറത്താണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട് എൻ്റെ കൂടെ സഞ്ചരിച്ചതിന് വളരെയധികം നന്ദി.